വ്യാജരേഖ ചമച്ചാണ് കാസർഗോഡ് കോട്ടയും സ്ഥലവും സ്വകാര്യ വ്യക്തികൾ വിറ്റതെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി ഒ സൂരജ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിന്നുവെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു ടി ഒ സൂരജിന് പുറമെ തഹസിൽദാർമാരായിരുന്ന ചെന്നിയപ്പ ശിവകുമാർ സബ് രജിസ്ട്രാറായിരുന്ന റോബിൻ ഡിസൂസ ഭൂമി വാങ്ങിയ സി പി എം നേതാവും മുൻ കാസർഗോഡ് നഗരസഭാ ചെയർമാനുമായ എസ് ജെ പ്രസാദ് കേരള കോൺഗ്രസ് നേതാവ് സജി സബാസ്റ്റ്യൻ ഭൂമി വിറ്റ മംഗളൂരുവിലെ ആനന്ദറാം ദേവിദാസ് ചന്ദ്രവാർക്കർ ജെ അനൂപ ജെ ചന്ദ്രവാർക്കർ മഞ്ജുള എന്നിവരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടുള്ളത് ഭൂമി സർക്കാരിന്റേതാണെന്ന് ലാൻഡ് അപ്ലൈ ട്രിബ്യൂണലും ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും സ്വകാര്യ വ്യക്തികൾക്ക് കോട്ട വിട്ടു നൽകാൻ ടി ഒ സൂര്ജ് ഉത്തരവിട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു ഭൂമിയുടെ രേഖയായി ഹാജരാക്കിയ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോട്ട നവീകരണത്തിന് പുരാവസ്തു സംരക്ഷണ വകുപ്പ് കല്ലിറക്കിയത് സ്ഥല ഉടമകൾ അറിഞ്ഞതോടെയാണ് സ്ഥലവില്പന വിവാദമായത് വിജിലൻസ് ഡിവൈഎസ്പി കെ വി രഘുരാമന്റെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം മാതൃഭൂമി ന്യൂസ് കാസർകോഡ്